ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാത്തു അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ പായസം ഉണ്ടാക്കണേന്ന് അർത്ഥം ഒന്നുകൂടിയാണ്. അപ്പോൾ പായസത്തിന്റെ പേര് പറയുകയാണെങ്കിൽ സേമിയ പായസം ആണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനല്ല ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ കൃത്യനെ അല്ല ഉണ്ടാക്കാൻ പോകുന്നത്, എൻ്റെ കസിൻ ബ്രദർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കസിൻ ബ്രദറിന്റെ പേര് പറയുകയാണെങ്കിൽ ജിഷിത് എന്നാണ്. ജിഷിതാണ് പേര്. ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ അച്ഛൻ എനിക്കൊരു വീഡിയോ അയച്ചു, പക്കയുടെ വീഡിയോ ഒക്കെ അയച്ചു. അപ്പോൾ എനിക്ക് നല്ല വീഡിയോ ഇട്ടോന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്ക് യൂട്യൂബിൽ കിട്ടിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിച്ചു നോക്കി. അപ്പോൾ വന്ന് നല്ല വീഡിയോ ആണെങ്കിൽ യൂട്യൂബിൽ കിട്ടുക, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇടണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല വീഡിയോ ഇട്ട് ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീഡിയോ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഇനി ആ വീഡിയോ എന്നെ കാണുമ്പോൾ ആ കുക്കിംഗ് ചെയ്യുന്ന ആ കുഞ്ഞു കുട്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണുമ്പോൾ. അപ്പോൾ ഒഴിക്കാൻ നമുക്ക് നേരെ വീഡിയോ ഇരിക്കണം. സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. സേമിയ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പാല്, പഞ്ചസാര എന്നിവ സാധനങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടത്. പായസം ഉണ്ടാക്കാം. അതിന് ഞാനൊരു പാത്രത്തിൽ പാലെടുത്ത് സ്റ്റൗ കത്തിച്ച് അതിൽ വെച്ചിട്ടുണ്ട്. ഞാൻ തിളയ്ക്കുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ വേവുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇല്ല, സേമിയ അപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിലിനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി ചേർക്കുക. ഇനി നമുക്ക് പായസം നന്നായി തിളച്ചതുകൊണ്ട് സ്റ്റവ് ഓഫാക്കുക. നെയ്യിൽ വറുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പും പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ സേമിയ പായസം റെഡിയായി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കണ്ടിരുന്നു. രസകരമായിട്ട് ഓരോന്നായി ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ട നിങ്ങൾ ഫാമിലി മെമ്പേഴ്സും ഇപ്പോൾ കാണുന്ന നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിക്കുക ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇഷ്ടം ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തും. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങൾ എപ്പോൾ വീഡിയോ ഇതാണെങ്കിലും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഒന്നാമത് കമൻറ്റ് ചെയ്യണം, പിന്നീട് വയ്ക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ടെക്കായാലും കുക്കിങ്ങായാലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയാസൊക്കെ, നല്ല നല്ല ഐഡിയാസൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിട്ടാൽ ഞങ്ങളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.